താലിബാനിസം ഒരു മനോഭാവമാണ് എന്ന് ആർ എസ് എസ് അഖില ഭാരതീയ കാര്യകാര്യ അംഗം രാം മാധവ് ആയിരത്തി ഒന്നിലെ കലാപം ഇത്തരത്തിലുള്ള മനോഭാവത്തിൽ നിന്നുണ്ടായതാണ് മാപ്പിള കലാപത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വെള്ളപൂശുകയാണ് എന്നും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മാപ്പിള കലാപം രക്തസാക്ഷി അനുസ്മരണ വർഷാചരണം ദേശീയതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഇസ്ലാമിക തീവ്രവാദവും താലിബാനിസവും ഒരു മാനസികാവസ്ഥയാണ് ഇന്ത്യ വിഭജനത്തിലേക്ക് നയിച്ച ിലെ മാപ്പിള കലാപം ഈ മാനസികാവസ്ഥയായിരുന്നു ലോകത്തെ വിവിധ രാജ്യങ്ങൾ ഇതിന്റെ ഇരകളായിത്തീരെന്നും രാംമാധു പറഞ്ഞു കൊടിയ ക്രൂരതകളും ബലാത്സംഗവും മനുഷ്യത് രഹിതമായ പ്രവൃത്തികളുമാണ് താലിബാനിസം ഇന്ത്യ നേരത്തെ തന്നെ ഇതിന്റെ ഇരയായിരുന്നുവെന്നും രാംമാധു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ കലാപമാണ് ഇന്ത്യ വിജനത്തിന് കാരണമായത് ഈ കലാപത്തെ വെള്ളപൊശുകയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു not just a, not just a group. It's not just a terror outfit. It's a mindset born out of, out of certain very fundamentalist, radicalist, Islamist ideas. Its victims are there all over the world, and its victims have been the Muslims themselves in many countries. And this radical, hardline, fundamentalist attitude that the present Afghan Taliban represents has had its manifestations in several countries in the past. The one of the താലിബാനിസവും ഇസ്ലാമിക തീവ്രവാദവും അവസാനിപ്പിക്കേണ്ടതുണ്ട് അഫ്ഗാനിസ്ഥാൻ നൽകുന്ന പാഠം അതാണ് ചരിത്രത്തെ വെള്ളപൂശിക്കൊണ്ടോ കലാപത്തിന് നേതൃത്വം നൽകിയവരെ നായകന്മാരാക്കി സിനിമ നിർമ്മിച്ചതുകൊണ്ടോ ആവരുത് അത് യഥാർത്ഥ ചരിത്രം മനസ്സിലാക്കിയാവണം തീവ്രവാദത്തെ അവസാനിപ്പിക്കേണ്ടതെന്നും രാം മാധവ് പറഞ്ഞു മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ സി വി ആനന്ദബോസ് അധ്യക്ഷനായിരുന്നു ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിൽ അംഗം ഡോക്ടർ സി ഐസക് എം ബാലകൃഷ്ണൻ വി മഹേഷ് എ വിനോദ് എന്നിവർ പ്രസംഗിച്ചു ജനം കോഴിക്കോട്